हाय फ्रेंड्स एल्लावर्क्कुम आदिस किचन स्वागत इन नम्मुडे रेसीपी और किंग फिश अथवा नेमीन करी तिकच्चु नाडन रीतियिल तैयाराक्कियिट्टुल्ल ई करी तीर्च्चयायुम निंगल्क्क इष्टप्पेडुम एन्नाल नमुक्क नेरे वीडियोयिलेक्क पोवाम। अप्पो फिश करी वेक्कानायिट्ट ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് അര കിലോ കിംഗ് ഫിഷ് സ്ക്വയർ ടൈപ്പ് കട്ട് ചെയ്ത് സ്കിന്നോട് കൂടി കട്ട് ചെയ്തതാണ് ട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്। അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അര കിലോ വരും। പിന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് അടിച്ച് അതിന്റെ പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കണം। പിന്നെ വേണ്ടത് ചെറിയുള്ളി നാലെണ്ണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂന്ന് വെള്ളുള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ നാല് പച്ചമുളക് അറ്റം പിളർന്നത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില। പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് 3/4 ടേബിൾസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടേബിൾസ്പൂൺ എരിവുള്ള മുളകുപൊടി, കാശ്മീരി മുളകുപൊടി 1/2 ടീസ്പൂൺ, അതൊരു കളറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് പുളിയാണ്, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിഴിപുളിയാണ്, ടമരണ്ട് എന്ന് പറയുമല്ലോ ഈ വാളൻപുളി എന്നൊക്കെ പറയുന്നത്, അതൊന്ന് പിഴിഞ്ഞ് നമുക്കൊന്ന് മാറ്റി വെക്കണം। ഇനി നാല് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില। ഇനി നമുക്ക് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം। ഇനി ഇപ്പോ നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം। അതിനായിട്ട് ഞാൻ ഇപ്പോ ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്। അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം। എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട്, കൂടുതൽ ചൂടാവരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം। ഫ്രൈ ചെയ്യണ്ട ട്ടോ, ഇതുപോലെ ഒന്ന് വഴറ്റി ആ ഒരു പച്ച സ്മെല്ല് ഒന്ന് പോയാൽ മതി ആ പൊടിയുടെ। ഫ്രൈ ആയിട്ട് എടുക്കരുത് ഒരിക്കലും, ഒരു ലൈറ്റ് ആയിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആകാം, ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി, ഒരിക്കലും ഫ്രൈ ചെയ്യരുത്, ഇതേപോലെ ഒന്ന്। അതായത് ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോയിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ। ഈ രീതിയിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം। ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്ത ഈ പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ച് വെക്കാം। ഒരല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് നനച്ച് വെക്കാം। നമ്മൾ ഈ അരപ്പ് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി വെക്കുന്നത്। നമുക്കിനി കറി ഉണ്ടാക്കാൻ നോക്കാം। ഞാൻ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ചട്ടി ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, അപ്പോൾ എല്ലായിടത്തും ഈ എണ്ണയാവും. ഇപ്പോൾ ഇതാ ചൂടായി വന്നിട്ടുണ്ട്, ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചിയാണ് ഇട്ടോ ഇടേണ്ടത്, ഇഞ്ചി ഒന്ന് മൂക്കണം, ഒരുപാട് മൂക്കണ്ട, പക്ഷെ എന്നാൽ ആ ഇഞ്ചിയുടെ ഫ്ലേവർ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ശരിക്കും ഇറങ്ങണം. അതിൻ്റെ പുറകെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചില സ്ഥലങ്ങളിൽ ചിലർ വെളുത്തുള്ളി ഇടൂല കേട്ടോ, കാരണം ഞാനിവിടെ ഇടാറുണ്ട്, പക്ഷെ ചിലർ വെളുത്തുള്ളി ഇടില്ല മീൻകറിയിൽ, പക്ഷെ ഞാനിടും. പിന്നെ നമുക്ക് ഇപ്പോൾ പച്ചമുളക് ഒന്ന് മാറുന്നുണ്ട്, ആ സമയത്ത് നമുക്കിനി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതേപോലെ ഒന്ന് വഴണ്ടു വരട്ടെ. വഴണ്ടു വന്നതിന് ശേഷം അതിൻ്റെ ഒരു കളറ് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളി സ്ലൈസ് ചെയ്ത് വളരെ നേർമയായിട്ട് അരിഞ്ഞേക്കണതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചതച്ചെടുക്കാം, ചതച്ചെടുത്താൽ അതിൻ്റെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങി. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇതിലോട്ടൊന്ന് ഇറങ്ങട്ടെ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്,
अरप कुछ ई सम लो फ्लैम कटो चटी अरपी करी अदान लो फ्लैम पर अरपिदेड़ा नमुक करी वैंड नी अरपे वी पल्पाइट वचके इलाक ई अरपि पच मण नरते ना वहतीड़ाएल ई करपे वह नणक वरुटो नाटी अट नमुक ई सम इे न पुलो अब कुछ अब मीनुसरी नि और पुल एत्रोम वेण आनुसरी वेणो इटकान अंतर नमुक नाइट वहटी नमक आवश्यक उपड़क अद श्रद्धा मोर इष्टुसरी उपड़क कूड़ा पापूँ ई सामयम वे नाम उपये नोकान मीनिटे नमुक नोक पो ई समयत नोक उप या उप नोकटेटो उपड़ी करे तेमें नमुक आ समत नोकी इटकोड़ता मैं नमुक नामेड़ मेन इटक ओके ओर कष्ण वेटकानो मीन वेट अब आ वेलिकोड़को क्यों नाम मीन कहुपू और अलपं लेम ज्यूस उपट्ठ कमक मीनि आब स्मेलो अद नाईकू इे पदकोल इलाक वीडू अड़ पीस इले बाकी वर वेलोल चुरी पा मेन ओके इतना पदकोन इलाकोड़े इेप वेड़ी नमुक इलाप वेड़ी अंतम नमक मिक्स इन ती कूटिकोड़को नमक मूड़ वचर रू मूं मिनट अलप तिखटे कूड़ा वेलोक नमुक तेनालीरान अब मूड़ वा नमक तिखटे इन नमक तुर नोक अलच नमुक ई तवी को पदक इन का मीन पड़ी अदल तत्काल इन का मैं कई पड़ा रीती कल चुटचुड़ अंतर नमुक नरते अड़ी तेनालो अदिपा नाम पुी पिंते पा पिरीानर साध्य अदाना नाम पुी अरपूं नाईट तिच ना तेनालीरिक पाड़ो ई तेनापाल पकर तेट अलव कुछ अरच चेटो मिक्सी अड़ी वे चेक या मिक्सी अड़ी पा पिंजेड़ा इन नमुक ती कूटक तिचे उपये नोक अब वे ओर अलवरी इष्टुसरी कुछ वेमकूरी वेणचुड़क कारण ई उपड़ेल पड़ी मीनि पची वो कुछ कुरीपो अब अब यानिप वेलकू इोड़क नाईट इत पची कुरी वर ओके पुल मीन पड़ी नाईट पची कुरी वर नमुक फ्लैम कूटी वच्च मूड़व तिखटे नमक तुर नोक अंदर तिच समय नमुक वे चटी चुटक कई पड़ा चुटक अड़को पिटा पा अल तवी वच्चे पड़िया रीतील मे
ഇനി നമുക്ക് ഈ സമയത്ത് ഒന്ന് പുളി നോക്കാം ട്ടോ പുളിയും ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ സമയം വേണം പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് നോക്കാം ഒരുതിരി ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അത് ഇവിടെ ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ ഉണ്ട് അല്പം ഉപ്പിന്റെ കുറവുണ്ട് നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോൾ ഒരല്പം കുറവ് തോന്നിക്കും അപ്പോൾ ആ സമയത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ ഈ പുളി ചേർത്തല്ലോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഈ പുളി ആയിരിക്കും ചിലപ്പോൾ കുടംപുളി ഉപയോഗിക്കുന്നവരുണ്ടാകും ഞാനിവിടെ കുടംപുളി ആയിരുന്നു ഉപയോഗിച്ചത് ഞങ്ങൾ എറണാകുളത്തുള്ളവരാണല്ലോ അപ്പോൾ കുടംപുളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് പക്ഷെ ഞാൻ ഈ പിഴിപുളിയിലോട്ട് മാറാൻ കാര്യം എൻ്റെ ഹസ്ബൻഡാണ് കാരണം പുള്ളിക്കാരൻ അധികം മീനൊന്നും അങ്ങനെ കഴിക്കില്ല മുള്ളില്ലാത്ത മീനൊക്കെ ഒന്നോ രണ്ടോ കഷ്ണം ചിലപ്പോഴും കഴിച്ചാലായി അപ്പോൾ ഞങ്ങൾ ധാരാളം മീനൊക്കെ കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുടംപുളി ഉണ്ടല്ലോ അത് പുള്ളിക്കാരന് ഇഷ്ടമല്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒന്നും ഇഷ്ടമല്ല അപ്പോൾ പുള്ളിയുടെ ഇഷ്ടം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഈ പിഴിപുളി ഇട്ടിട്ട് എങ്ങനെയാ കറി വെക്കാന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം ഞങ്ങളിവിടെ യൂസ് ചെയ്യാറില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിഴിപുളി ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ ശരിക്കും എനിക്കും ഇപ്പം ഇഷ്ടം ഈ കുടംപുളിനെക്കാട്ടിയും ഈ പിഴിപുളിയാണ് പക്ഷെ ഞാനത് ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുടംപുളിയാണ് ടേസ്റ്റ് എന്നേ ഞാൻ എപ്പോഴും പറയുള്ളൂ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ പുള്ളി കാണുമ്പോഴും പുള്ളി ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും കാരണം ഞാൻ ഇതുവരെ സമ്മതിച്ചു കൊടുക്കാത്തൊരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയും കുടംപുളിയാണ് നല്ലത് എന്നേ പറയാറുള്ളു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ കുടംപുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പിഴിപുളി ഉപയോഗിച്ചെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ ആ പുളി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ കുടംപുളി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായി കഴുകി പിഴിഞ്ഞ് ശരിക്കും ചൂടുവെള്ളത്തിൽ കഴുകി അതിൻ്റെ ആ ഒരു കളറും ആ സ്മെല്ലും ഒക്കെ ഒന്ന് പോയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ കറയിളകും കുറച്ചൊരു കറയുണ്ടാകും അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളു ഓക്കെ നമുക്കിനി ഈ കറി ഒന്ന് വറ്റി വരുന്നത് വരെ ഇന്ന് മൂടി വെക്കാം നമുക്ക് കറി ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറിയിട്ടുണ്ട് കേട്ടോ ഇതാ നോക്ക് കറിയുടെ ഒരു സ്ട്രക്ചർ അപ്പോൾ ഞാൻ ഇത് വെച്ച് ഇവിടെ നിർത്താൻ പോകാം ഇപ്പോൾ എൻ്റെ ഒരു പാകത്തിനാണ് ഈ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇനി ഇതെന്താന്ന് വെച്ചാൽ ഈ മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് ഈ കറി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഇതിലിരുന്നൊന്ന് കുറുകി ഈ അരപ്പെല്ലാം ഈ മീനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ് ഞാൻ നിർത്തുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചാറൊക്കെ കുറച്ച് ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപേ തന്നെ അത് ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ നിർത്തണം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കടുകല്ല ഉലുവയെല്ലാം മൂപ്പിച്ചിടാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കേണ്ടത് ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഈ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഉലുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഉണക്കമുളകും ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് മൂക്കട്ടെ നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കറിയിൽ വെളിച്ചെണ്ണയിലാണ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്തത് ആദ്യം അപ്പോൾ അതുകൊണ്ട് അതിൽ വെളിച്ചെണ്ണയുടെ അളവുണ്ട് ഇപ്പോഴും നമ്മൾ വറുത്തിടുന്നുണ്ട് അപ്പോൾ അതിലും വെളിച്ചെണ്ണയുടെ അളവുണ്ട് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ കാരണം നമ്മൾ ഈ ഉലുവയും ഈ മുളകും ഈ വേപ്പിലയും ഒക്കെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുന്നതാണ് ഈ കറിക്കൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൊണ്ടുവരുന്നത് പക്ഷെ അതില്ലാതെ തന്നെ ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാതെ ഞാൻ പറഞ്ഞുള്ളൂ ഓക്കെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമുക്കിതുപോലെ ഒന്ന് ആക്കിക്കൊടുക്കാം സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് പെട്ടെന്ന് കത്തിക്കരിഞ്ഞു പോകരുത്
फ्लेम ऑफ नमक कर्वेटो अभी या करी पा अब एल नई वन इन या कई ओके पदकोड़े मीन पड़ी इलाकोड़े नाम उड़ने ते कई पत् मिनट मूड़ वेकना इोले अशमें तौर नोक पा ओके पत् मिनट कई नमक तुर नोक इो अपी टेस्ट किंगफिश करी रेडी आईटे ट्रई चे नोकोटो सूपर टेस्ट है या ऑलरेडी टेस्ट नोक कई ओके यानिपर सर्विंग डिशिलोट इवे ना नईमी करी रेडी आय कल निष्टि ट्रई चे नोकोटो अभिप्रायपम लाइक शेयर मरक वेरटटी आईटीपी वीडूम कंमुट एल नंदी नमस्कार बाय।